നമസ്കാരം കാട്ടൂർ കടവിൽ വീട്ടമ്മയെ വെട്ടിക്കൊന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ മുഖ്യപ്രതി ഇപ്പോൾ ഒളിവിലാണ് കാട്ടൂർ കാരാഞ്ചിറ സ്വദേശി ചെമ്പകപ്പിള്ളി വീട്ടിൽ നിഖിൽ എന്ന മുപ്പത്തി അഞ്ചുകാരൻ ഒളരി പുല്ലഴി സ്വദേശി ഞങ്ങേലി വീട്ടിൽ ശരത് എന്ന മുപ്പത്തിയാറുകാരൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഗുണ്ടാനേതാവ് ദർശനായിരുന്നു സംഘത്തലവൻ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഇരിങ്ങാലക്കുട കാട്ടൂർ സ്വദേശി ലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലപ്പെട്ടത് നാലംഗ സംഘമായിരുന്നു കൊല നടത്തിയത് മുഖ്യപ്രതി ദർശനെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവ് ഹരീഷും വിവിധ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു താട്ടൂർ സ്വദേശി നന്ദനാത്ത് പറമ്പിൽ ഹരീഷിന്റെ ഭാര്യ ലക്ഷ്മി ഞായറാഴ്ച രാത്രിയാണ് ഗുണ്ടകളുടെ വെട്ടേറ്റ് മരിച്ചത് ഗുണ്ടാ സംഘങ്ങളുടെ കൃത്യമായ കുടിപ്പകയുടെ ഉദാഹരണമാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത് ഗുണ്ടാനേതാവ് ഹരീഷിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട ലക്ഷ്മി ഞായറാഴ്ച രാത്രി പത്ത് ാണ് സംഭവം നടന്നത് പ്രദേശവാസിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ദർശന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് വീട്ടിലേക്ക് നാടൻ ബോംബെറിഞ്ഞ ശേഷം മാരകായുധങ്ങളുമായി എത്തി ലക്ഷ്മിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ദേഹമാസകലം വെട്ടേറ്റ ലക്ഷ്മി സംഭവ തന്നെ മരിക്കുകയായിരുന്നു കൊലപാതക കേസടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവ് ഹരീഷ് എന്ന് പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷ്മിയുടെ ഭർത്താവ് ഹരീഷും മറ്റൊരു ഗുണ്ടയായ ദർശനുമായി വാക്കേറ്റവും സംഘടനവും നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹരീഷിനെതിരെ കാട്ടൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഹരീഷ് ഒളിവിൽ പോയി ഹരീഷിനെ കേസിൽ കുടുക്കിയ ദർശനെ വകവരുത്താൻ ലക്ഷ്മി ഹരീഷിന്റെ സംഘത്തിൽപ്പെട്ട ഒരാളോട് ആവശ്യപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു ഇതറിഞ്ഞാണ് ലക്ഷ്മിയെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ദർശൻ തൻ്റെ കൂട്ടാളികളുമായ ഹരീഷിന്റെ വീട്ടിലെത്തിയത് ഈ സമയത്ത് ലക്ഷ്മി തനിച്ചായിരുന്നു വീട്ടിൽ അക്രമികൾ മുറ്റത്ത് നാടൻ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു സ്ഫോടനത്തിന്റെ ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ലക്ഷ്മി ദർശനെയും സംഘത്തെയും കണ്ട് രക്ഷപ്പെടാനായി ഓടി എന്നാൽ അക്രമികൾ ലക്ഷ്മിയെ പിന്തുടർന്നെത്തി വെട്ടുകയായിരുന്നു ശരീരമാസകലം ഭീകരമായി വെട്ടേറ്റ ലക്ഷ്മി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു വീണു പ്രതിയെന്ന് സംശയിക്കുന്ന ദർശൻ കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരുവിന്റെ കൂട്ടാളി കൂടിയാണ് നേരത്തെ തൃപ്രയാർ ഭാഗത്ത് താമസിച്ചിരുന്ന ഹരീഷും കുടുംബവും ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കാട്ടൂരിലേക്ക് താമസം മാറിയത്